നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെയാണ് വീണ്ടും മഴക്കാലം എത്തുന്നത്. കോവിഡ് ഭീതിയിൽ പാതി അടച്ചും പാതി തുറന്നുമൊക്കെ കഴിച്ചു കൂട്ടുന്ന ജനങ്ങൾക്ക് ഇനിയൊരു ദുരന്തം താങ്ങാവുന്നതിനും അപ്പുറത്താണ്. സംസ്ഥാനത്ത് വ്യാപകമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ആന്ധ്രാ തീരം വഴി കരയിൽ പ്രവേശിച്ചതാണ് കേരളത്തിലും മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മഴയെ തടയാനാവില്ലെന്ന് ഉറപ്പല്ലേ? അത് പ്രകൃതിയുടെ വരദാനമാണ്. എന്നാൽ പെയ്യുന്ന മഴയിൽ ഒഴുകിയെത്തുന്ന ജലമെല്ലാം നദികൾക്കും പുഴകൾക്കും അണക്കെട്ടുകൾക്കും താങ്ങാനായാൽ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകും. അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. പ്രത്യേകിച്ച് നിരന്തരം പ്രളയം മുക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ജലം ഒഴുകാൻ സ്ഥലമില്ലെങ്കിൽ ജലം ജനങ്ങൾ പാർക്കുന്നിടത്തേക്ക് പരന്നൊഴുകും. അതാണ് പ്രകൃതി നിയമം. ഈ നിയമത്തെ മാറ്റി എഴുതാനാകില്ല. 2018 2019 നാം അത് കണ്ടതാണ്. അതുകൊണ്ട് നദികളും പുഴകളും അണക്കെട്ടുകളും ജലത്തിന് നിൽക്കാൻ പാകത്തിന് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പുഴ വഴിതെറ്റി ഒഴുകാതിരിക്കണമെങ്കിൽ പുഴയിലെ എക്കൽ നീക്കം ചെയ്തു കൊടുക്കണം. അണക്കെട്ടുകളിൽ നിന്നും മണലും ചെളിയും നീക്കം ചെയ്യണം. ഇതിനായി പദ്ധതി തയ്യാറാക്കിയിട്ട് നടപ്പാക്കിയോ സർക്കാരെ? ധനമന്ത്രിയുടെ സ്വപ്നമായിരുന്നു അണക്കെട്ടിലെ മണൽ വാരിവിറ്റ് ഖജനാവ് നിറയ്ക്കുക എന്നത്. അണക്കെട്ടുകളുടെ ആഴം കൂട്ടുന്നതിനൊപ്പം ഖജനാവിലേക്ക് പണം എത്തിക്കാനും ലക്ഷ്യമിട്ട് 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു ഇത്. പല കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോയ പദ്ധതി. എന്നാൽ മാറി വരുന്ന ധനമന്ത്രിമാരുടെ ബജറ്റുകളിൽ ഈ പദ്ധതി കൃത്യമായി ഇടം പിടിക്കും. ധനമന്ത്രി തോമസ് ഐസക് പദ്ധതിയെ ചെറുതായൊന്ന് അനക്കിയെങ്കിലും അതുപോലെ എടുത്ത് താഴെയിട്ടു. ആദ്യം മംഗലം ഡാമിൽ നിന്ന് മണലെടുക്കാനായിരുന്നു അന്തർദേശീയ ടെൻഡർ വിളിച്ചത്. ഇത് പരീക്ഷണാർത്ഥം നടപ്പാക്കി വിജയിച്ചാൽ ജലവിഭവ വകുപ്പിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും കീഴിലുള്ള മറ്റു ഡാമുകളിലും മണൽ ഖനനം നടത്താനായിരുന്നു പദ്ധതി. 4 മാസത്തിനുള്ളിൽ 6 അണക്കെട്ടുകളിലെങ്കിലും മണൽ വാരാനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ പരീക്ഷണവും നടന്നില്ല, ഒരു ചുക്കും നടന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് കല്ലാർകുട്ടി, ലോവർ പെരിയാർ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ മണൽ ഖനനത്തിന് സാധ്യതാ പഠനം നടത്തിയിരുന്നു. കോട്ടയം ആസ്ഥാനമായുള്ള ട്രാവൻകൂർ സിമൻസ് കമ്പനിക്ക് ഇതിനുള്ള കരാർ നൽകുകയും ചെയ്തു. ഇതോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ലോവർ പെരിയാറിൽ നിന്ന് മണൽ ഖനനം നടത്തിയെങ്കിലും നടപടികൾ പിന്നീട് ചുവപ്പ് നാടയിൽ കുരുങ്ങി. എക്കലും മണ്ണും അടിഞ്ഞ് അണക്കെട്ടുകളുടെ സംഭരണശേഷി പകുതിയിലേറെയായി കുറഞ്ഞുവെന്നാണ് വൈദ്യുതി വകുപ്പിൻ്റെ വിലയിരുത്തൽ. ഇത് നേര്യമംഗലം ലോവർ പെരിയാർ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പമ്പ മണൽ നീക്കം വിവാദമായതോടെ തിരിച്ചടി നേരിട്ട സംസ്ഥാന സർക്കാരിന് ഡാമുകളിൽ നിന്നുള്ള മണൽ ഖനനത്തിലും കാത്തിരിക്കേണ്ടി വരും. ജലവിഭവ വകുപ്പിൻ്റെയും KSEB യുടെയും ഡാമുകളിൽ നിന്ന് മണൽ വാരാനുള്ള പദ്ധതിക്ക് ഇനിയും രൂപമായിട്ടില്ല. ഡാമുകളിലെ മണൽ വാരൽ എന്ന ആശയം സ്വന്തം നിലയിൽ നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അനുഭവമുള്ള KSEBക്കും ജലവിഭവ വകുപ്പിനും ഈ പദ്ധതിയെക്കുറിച്ച് സംശയമുണ്ട്. ഡാമിൽ എത്ര മണലുണ്ടെന്ന പഠനം നടത്താതെ ഒന്നും പറയാനാകില്ലെന്ന നിലപാടിലാണ് ഇരുകൂട്ടരും. ലോവർ പെരിയാർ ഡാമിലെ മണൽ നീക്കാൻ KSEB 2010 മുതൽ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും വനം വകുപ്പ് അനുമതി നൽകാത്തത് തിരിച്ചടിയായി. ജലവിഭവ വകുപ്പാകട്ടെ മംഗലം ഡാമിലെ മണൽ നീക്കാൻ 2017 മുതൽ നീക്കങ്ങൾ തുടങ്ങുകയും ആഗോള ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തെങ്കിലും പങ്കെടുത്തത് ഒരു കമ്പനി മാത്രമാണ്. വീണ്ടും ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി, ആനയിറങ്കൽ, പൊന്മുടി തുടങ്ങിയ ഡാമുകളിൽ ഒരുമിച്ചാകും സർവേ നടത്തുക. മഴക്കാലത്തിന് ശേഷമാകും ഇത്. ജലവിഭവ വകുപ്പാകട്ടെ 10 ഡാമുകളിലെ മണൽ ഖനനം സംബന്ധിച്ച വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനായി ബംഗളൂരു ആസ്ഥാനമായ ബിൽഡ് മെറ്റ് എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഡാമിൽ നിന്ന് മണൽ ഖനനം നടത്തി പരിചയമുള്ള ആരുമില്ലെന്നതും വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ, പ്രളയം എത്ര വന്നാലും മനുഷ്യജീവനുകൾ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചാലും സർക്കാർ പഠിക്കില്ല. അടുത്ത വർഷവും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തയ്യാറാക്കുന്ന ബജറ്റിൽ ഇതേ പദ്ധതി വിളിച്ചു കൂവുകയും ചെയ്യും. ഒന്നേ പറയാനുള്ളൂ, വെള്ളപ്പൊക്കമുണ്ടായാൽ സ്വയം രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കണം ഓരോരുത്തരും. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.